ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റെയിൽവേ ബീച്ചിൽ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. പോകുന്നതിന് മുന്നേ ഇവിടുത്തെ ഏറ്റവും അടിപൊളി ബീച്ചായ പ്രിൻസസ് കേ ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ബീച്ചിന് ഫ്രനാങ് ബീച്ച് എന്നും പേരുണ്ട്. ഫ്രനാങ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രിൻസസ് ആണ് കേട്ടോ. ഇതൊരു വൈറ്റ് സാൻഡ് ബീച്ച് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി, കുറേ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റോക്ക് ക്ലൈമ്പിംഗ് ആണ്. ആക്ച്വലി എനിക്ക് റോക്ക് ക്ലൈമ്പിംഗ് കാണുമ്പോൾ തന്നെ പേടി തോന്നാറുണ്ട്. പിന്നെന്താ, ഇവിടെ കയാക്കിങ് ചെയ്യാം, സ്നോർക്കലിംഗ് ചെയ്യാം. ഇതൊരു അടിപൊളി ബീച്ച് തന്നെയാണ് കേട്ടോ. നമ്മളൊരു 4 ഇയേഴ്സ് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ മലയൊക്കെ വലിഞ്ഞ് കയറിയിരുന്ന് ഇതിൻ്റെ മുകളിലെത്തി. ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ ഗാസിലുണ്ട്, ഈ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. പുക്കറ്റ് ക്രാബിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വന്ന ബോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ക്രാബിലോട്ടാണ്. ഇവിടുന്ന് ആകെ ആക്സസ് ഉള്ളത് ഇങ്ങനത്തെ ബോട്ടുകൾ മാത്രമാണ്. അപ്പം നമ്മൾ ക്രാബിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ ക്രാബി വന്ന് വണ്ടിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇനി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന വീട്. പൂളൊക്കെ ഉള്ള നല്ലൊരു വീട് തന്നെയായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങാതെ വിചാരിച്ച് ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. ലഞ്ച് കഴിക്കണം. പിന്നെ തായ്ലൻഡിൽ ഇപ്പോൾ റെയിനി സീസണാണ്, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോണ വഴിയിലിങ്ങനെ ലോക്കൽ ഫുഡൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ടോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ കടേൻ്റെ ഓപ്പോസിറ്റ് ബീച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഗാസി ബേബി കുറച്ച് നേരം ബീച്ചൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻസൈറ്റിലേക്ക് വന്നു. പക്ഷെ ഇവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും മഴയായി കേട്ടോ. ശേഷം നമ്മളൊരു കഫേയിൽ പോയിട്ടോ. ഇൻ ടു ദ ഫോറസ്റ്റ് എന്നാണ് കഫേയുടെ പേര്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കഫേ. മീൻസ് ഈ ഏരിയയിൽ ഈ ഒരു കഫേ മാത്രമേ ഉള്ളൂ. കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഞങ്ങൾ നൈറ്റ് മാർക്കറ്റിലൊക്കെ പോയിട്ടോ. തീ കൊണ്ടുള്ള അഭ്യാസങ്ങളൊക്കെ കണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ലോക്കൽ ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെറുതെ കുറേ നോക്കി നടന്നു. പക്ഷേ ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ടോ. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.